ഫിസിക്സ് ഓഡിയോ ത്രീ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എക്സ് ഡാഷ് ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് വി ടി. നമ്മളതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാൻ പറ്റുകയാണ്. അപ്പോൾ വി എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും വരും. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് വി വരും, അത് വി ടിയിൽ വി വരും. അപ്പോൾ രണ്ട് വിയും വേറെ വിയല്ല, അപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ നമുക്ക് എക്സ് ഡാഷ് ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് വി ടിനെ എക്സ് ഡാഷ് ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് യു ടി എന്ന് മാറ്റി എഴുതാം. ആ വിക്ക് വരെ നമ്മൾ യു റീപ്ലേസ് ചെയ്തു. അപ്പോൾ എക്സ് ഡാഷ് ഈസ് ഇക്വൽ ടു എക്സ് മൈനസ് യു ടി. അപ്പോൾ അത് അതിനർത്ഥം എക്സ് ഡാഷ് എന്ന് പറയുന്നത് എക്സ് ഫ്രെയിമിലുള്ള എക്സ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു പോയിൻറ്റിൻ്റെ പോയിൻ്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് എക്സ് ഡാഷ്. സെയിം പോയിൻ്റിലേക്ക് എക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് എക്സ്, എക്സ് ഫ്രെയിമിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് എക്സ്. അപ്പോൾ രണ്ട് ഫ്രെയിമുകളും തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷനാണ് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് യു ടി. അപ്പോൾ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇതിനെ ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ എന്ത് കിട്ടും, എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് യു ടീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വി ഡാഷ് ഈസ് ഈക്വൽ ടു വി മൈനസ് യു എന്ന് കിട്ടും. വി ഡാഷ് ഈസ് ഈക്വൽ ടു വി മൈനസ് യു. അതിന് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എ ഡാഷ് ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. കാരണം യുവിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണ്, കാരണം യു കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ യു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണ്. അപ്പോൾ എ ഡാഷ് ഈസ് ഈക്വൽ ടു എ എന്ന് കിട്ടും. അതിനർത്ഥം രണ്ട് ഫ്രെയിമിലുള്ള ആക്സലറേഷനും സെയിം ആണ്. അപ്പോൾ രണ്ടിലുള്ള ആക്സലറേഷൻ സെയിം ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എം ഇക്വേഷൻസും രണ്ടിലും ഒരുപോലെ ആയിരിക്കും. അതായത് രണ്ടിലത്തെയും ഫിസിക്കൽ സ്ലോസ് സെയിംസ് ആയിരിക്കും. അപ്പോൾ ഒരു ലോയിൽ എഫ് ഈസ് ഈക്വൽ ടു എം എ ട്രൂ ആണെങ്കിൽ മറ്റേ ഫ്രെയിമിലും എഫ് ഈസ് ഈക്വൽ ടു എം എ ട്രൂ ആണ്. അപ്പോൾ ഒരു ഫ്രെയിമിൽ എഫ് ഈസ് ഈക്വൽ ടു എം എ ട്രൂ ആയതുകൊണ്ട് മറ്റേതിലെ എക്സലറേഷൻ സെയിം ആയതുകൊണ്ട് മറ്റേതിലെ എഫ് ഈസ് ഈക്വൽ ടു എം എ ട്രൂ ആയിരിക്കും. അതായത് ഒരു ഫ്രെയിം ഇനിഷ്യലാണെങ്കിൽ മറ്റേ ഫ്രെയിമും ഇനിഷ്യലാണ്. അതായത് ജനറലി പറയുകയാണെങ്കിൽ ഒരു ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മറ്റൊരു ഫ്രെയിം പോവുകയാണെങ്കിൽ ആ ഫ്രെയിമും ഇനി കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലായിരിക്കും പോവുക. അഥവാ ഒരു ഇനേർഷ്യൽ ഫ്രെയിമിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ഫ്രെയിം കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ ആ ഫ്രെയിമും ഇനേർഷ്യലായിരിക്കും. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാം. ആസ്ട്രോണറ്റ്സ് ഇൻ സ്പേസ്. അപ്പോൾ രണ്ട് സ്പേസ് ഷിപ്പുകളെ ഒരു യു എഫ് ഒനെ ചേസ് ചെയ്യാണ്. ഒരു അൺഐഡൻറ്റിഫൈഡ് ഫ്ലയിങ് ഒബ്ജക്റ്റിനെ സ്പേസിൽ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്പേസ് ഷിപ്പിന് നമുക്ക് എ എന്ന് കൊടുക്കാം, മറ്റേ സ്പേസ് ഷിപ്പിന് ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ്, ഒരു യു എഫ് ഒ അതിൻ്റെ പരിഗണനയായിട്ട് ബി ഉണ്ട്, അതിൻ്റെ പരിഗണനയായിട്ട് എ ഉണ്ട്. അപ്പോൾ എ ബി യു എഫ് ഒ ഇങ്ങനെ അതിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യു എഫ് ഒയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് എ ആണ്. അതുപോലെ യു എഫ് ഒയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ബി ആയിട്ട് എടുക്കാം. അതുപോലെ എയും ബിയും തമ്മിൽ ഡിസ്റ്റൻസ് എക്സുമായിട്ട് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ഫിഗറിൻ്റെ ഓർഡർ എങ്ങനെയാണ്, എ ബി യു എഫ് ഒ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എക്സ്, ബിയിൽ നിന്ന് യു എഫ് ഒയിലേക്ക് എക്സ് ബി, എയിൽ നിന്ന് യു എഫ് ഒയിലേക്ക് എക്സ് എ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എക്സ് എ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് പ്ലസ് എക്സ് ബി. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എയും ബിയും തമ്മിൽ ഡിസ്റ്റൻസ്, എക്സ് ബി എന്ന് പറയുന്നത് യു എഫ് ഒയും ബിയും തമ്മിൽ ഡിസ്റ്റൻസ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് എന്ന് കിട്ടും. അതായത് എയും യു എഫ് ഒയും തമ്മിൽ ഡിസ്റ്റൻസ് എക്സ് എ ഈസ് ഈക്വൽ ടു എക്സ്, ക്യാപിറ്റൽ എക്സ് പ്ലസ് എക്സ് ബി. എന്നോട് റിപ്പീറ്റ് ചെയ്യാം, എക്സ് എ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ബി. അപ്പോൾ ഈ സ്പേസ് ഷിപ്പ് എയിലുള്ള ആൾക്കും സ്പേസ് ഷിപ്പ് ബിയിലുള്ള ആൾക്കും ആ യു എഫ് ഒ ചേസ് ചെയ്യുമ്പോൾ ആ യു എഫ് ഒയുടെ ആക്സലറേഷൻ അത് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അതിനെ അറിയണം. അപ്പോൾ അവർ അത് ആക്സലറേഷൻ രണ്ടുപേരും മെഷർ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ എ യു എഫ് ഒയുടെ ആക്സലറേഷൻ മെഷർ ചെയ്തു. അപ്പോൾ എയ്ക്ക് കിട്ടിയ വാല്യൂ 1000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വിചാരിക്കുക. ആക്സലറേഷൻ വിത്ത് റെസ്പെക്ട് ടു എ, അതായത് എ സബ് ക്യാപിറ്റൽ എ, എ സബ് എ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വിചാരിക്കാം. അപ്പോൾ അതുപോലെ ബിയും യു എഫ് ഒയുടെ ആക്സലറേഷൻ മെഷർ ചെയ്തു. അപ്പോൾ ബിക്ക് കിട്ടിയ വാല്യൂ ഈസ് ഈക്വൽ ടു 950 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വിചാരിക്കാം. അപ്പോൾ അവർ രണ്ടുപേരും മെഷർ ചെയ്തപ്പോൾ അവർക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. എന്തായിരിക്കും അതിൻ്റെ കാരണം, രണ്ടുപേരും ഡിഫറൻറ്റ് വാല്യൂ കിട്ടി, അപ്പോൾ ആർ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ. അതറിയാൻ ഈ ആസ്ട്രോണറ്റ്സ് ഒരു കാര്യം ചെയ്തു. ആസ്ട്രോണറ്റ് എ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആളുടെ ചായക്കപ്പ് ആ സ്പേസ് ഷിപ്പിന് പുറത്തായിട്ട് വെച്ചു. അപ്പോൾ അത് അനങ്ങാതെ
അവിടെ തന്നെ ഇരുന്നു ആളെ സംബന്ധിച്ചോളം. അതായത് ആ കപ്പും ആ സ്പേസ് ഷിപ്പും സെയിം വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ സ്പേസ് ഷിപ്പ് ശരിക്കും ആക്സിലറേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ആ കപ്പ് ആക്സിലറേറ്റ് ചെയ്യില്ല, സ്പേസ് ഷിപ്പ് മാത്രം ആക്സിലറേറ്റ് ചെയ്യണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കപ്പ് ആളെ സംബന്ധിച്ചോളം പിറകോട്ട് പോയേനെ, പക്ഷേ കപ്പ് അവിടെ തന്നെ ഇരിക്കുന്നു. അതിനർത്ഥം സ്പേസ് ഷിപ്പ് എ ഇനേർഷ്യയിലാണെന്നാണ്. അപ്പോൾ സ്പേസ് ഷിപ്പ് ബി ആയിരിക്കും തെറ്റായിട്ടുള്ള വാല്യൂ മെഷർ ചെയ്തത്. അപ്പോൾ ഇതിന് എത്ര മാത്രം ബി ആക്സിലറേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം എക്സ് ഐ സിക്വൽ ടു എക്സ് ബി പ്ലസ് എക്സ് ആണ്. അപ്പോൾ ഇതിനെ സെക്കൻഡ് ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ ദി ആക്സിലറേഷൻ ഓഫ് ദി യുഎഫ്ഒ വിത്ത് റെസ്പെക്ട് ടു എ ഈസ് ഈക്വൽ ടു ദി ആക്സിലറേഷൻ ഓഫ് ദി യുഎഫ്ഒ വിത്ത് റെസ്പെക്ട് ടു ബി പ്ലസ് ദി ആക്സിലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അതിൻ്റെ ഇക്വേഷൻ രണ്ട് സൈഡിലും ആ യു എഫ് ഒയുടെ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദി ഫോഴ്സ് ഓഫ് ദി ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി സ്പേസ് ഷിപ്പ് വിത്ത് റെസ്പെക്ട് ടു എ ഈസ് ഈക്വൽ ടു ദി ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി സ്പേസ് ഷിപ്പ് വിത്ത് റെസ്പെക്ട് ടു ബി പ്ലസ് ദി മാസ് ഓഫ് ദി സ്പേസ് ഷിപ്പ് ടൈംസ് ദി ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ഇവിടെ നമ്മുടെ ദി മാസ് ടൈംസ് ദി ആക്സലറേഷൻ ഓഫ് സ്പേസ് ഷിപ്പ് വിത്ത് റെസ്പെക്ട് ടു എനെ നമ്മൾ ട്രൂ ഫോഴ്സ് എടുക്കുന്നു. കാരണം എ ഫ്രെയിമിൽ നിന്ന് ഇനിഷ്യലാണല്ലോ, അപ്പോൾ അവിടെ നിന്നുള്ള ഫോഴ്സ് ട്രൂ ആണല്ലോ. അപ്പോൾ എഫ് ട്രൂ ഈസ് ഈക്വൽ ടു എന്താണ് മാസ് ടൈംസ് ദി ആക്സലറേഷൻ ഓഫ് സ്പേസ് ഷിപ്പ് വിത്ത് റെസ്പെക്ട് ടു ബി പ്ലസ് മാസ് ടൈംസ് ദി ആക്സലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് കിട്ടും. അപ്പോൾ മാസ് ഓഫ് ദി ആക്സലറേഷൻ ഓഫ് ദി സ്പേസ് ഷിപ്പ് വിത്ത് അല്ല ദി ഫോഴ്സ് ഓൺ ദി സ്പേസ് ഷിപ്പ് വിത്ത് റെസ്പെക്ട് ടു ബീനെ നമ്മൾ അപ്പാരൻറ്റ് ഫോഴ്സ് എന്ന് വിളിക്കാം. കാരണം അത് റിയൽ ആയിട്ടുള്ള ഫോഴ്സ് അല്ലല്ലോ, ബി കാണുന്ന ഫോഴ്സ് അതിനെ അപ്പാരൻ്റ് എന്ന് വിളിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ അങ്ങോട്ടും എഫിനെ അങ്ങോട്ടും കൊണ്ടു പോയി കഴിഞ്ഞാൽ ഫോഴ്സ് അപ്പാരൻ്റ് ഒബ്സർവ്ഡ് ബൈ ദി ബി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ട്രൂ മൈനസ് മാസ് ടൈംസ് ദി ആക്സിലറേഷൻ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ നമുക്ക് കിട്ടും. അതായത് നമുക്ക് എനെ സംബന്ധിച്ചുള്ള യു എഫ് ഒ എത്ര ആക്സിലറേറ്റ് ചെയ്തു നമ്മൾ എത്ര ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ എനെ സംബന്ധിച്ചിടത്തോളം ബി എത്ര ആക്സിലറേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബീനെ സംബന്ധിച്ചിടത്തോളം യു എഫ് ഒയുടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് ആ അങ്ങനെ ആ ബി എന്ന് പറയുന്ന ആ എക്സലറ്റിംഗ് ഫ്രെയിമിൽ മാത്രം ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫിക്കീഷ്യസ് ഫോഴ്സ് എന്ന് പറയുക. അതായത് ബിയിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഇനി കുറച്ച് പോർഷൻസ് ഇത് ഫുള്ള് ടെസ്റ്റ് എടുക്കാൻ പറ്റില്ല, കുറച്ച് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നു. കാരണം സമയപരിമിതിയുണ്ട്. ഇത് കൊടുക്കേണ്ട ദിവസത്തിന് രണ്ട് ദിവസം മാത്രമാണ്, അതിന് മുമ്പ് മാത്രമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് മുഴുവൻ തീർക്കേണ്ടതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് കുറച്ച് സിമ്പിൾ പോർഷൻസാണ്. കാരണം ഡെഫിനിഷൻസ് ഓഫ് യൂണിറ്റ് നമുക്കറിയാം, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്, അങ്ങനെയുള്ള കുറച്ച് ഡെഫിനിഷൻസിനെ കുറിച്ചാണ് ഈ പോർഷൻ പറയുന്നത്. അതുപോലെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ മാസ് കാൽക്കുലേറ്റ് ചെയ്തതിനെ കുറിച്ചും പറയുന്നുണ്ട്. അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നമുക്കിനിയൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ ന്യൂട്ടൺസ് ലോ പറഞ്ഞു, അതിൻ്റെ അപ്ലിക്കേഷൻസ്. അത് ന്യൂട്ടൺസ് ലോ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത് പലതരത്തിലുള്ള അപ്ലിക്കേഷൻസ്, ആ അപ്ലിക്കേഷൻസ് നമ്മൾ എവിടെ കൊടുക്കണം, എവിടെ ഫോഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അപ്പോൾ ആ ന്യൂട്രൻസ് ലോ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള എക്സാമ്പിൾസ് നോക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് 1.82 ഫ്രീറ്റ് ട്രെയിൻ. അതായത് ഇങ്ങനെ ഒരു ട്രെയിൻ ഉണ്ട്, അതിലിങ്ങനെ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇങ്ങനെ അത് ട്രെയിൻ അതിൽ കമ്പാർട്ട്മെൻറ്റ്സ് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫ്രീറ്റ് ട്രെയിൻ. ഫ്രീറ്റ് എന്ന് വെച്ചാൽ അതിൽ ഗുഡ്സ് ട്രെയിനാണ്, അതിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നോക്കുന്നത്. കൺസിഡർ 3 കമ്പാർട്ട്മെൻറ്റ്സ് ഓഫ് എ കാർഗോ ട്രെയിൻ. ഈച്ച് ഓഫ് മാസ് എം ആർ കണക്റ്റഡ് ഈച്ച് അതർ ആൻഡ് പുൾഡ് വിത്ത് ഫോഴ്സ് എഫ് ബൈ എൻ എഞ്ചിൻ ടു ദി റൈറ്റ് സൈഡ്. ലെറ്റ് മോഷൻ ടു ദി റൈറ്റ് ഡയറക്ഷൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ മാസ് എം ഉള്ള മൂന്ന് കമ്പാർട്ട്മെൻറ്റ്സ് അത് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഒരു എൻജിൻ വെച്ച് ഫോഴ്സ് എഫ് കൊടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക്, നമുക്കത് പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കാം, ആ ഡയറക്ഷനിലേക്ക് അതിനൊരു ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ് ദി റൈറ്റ് ഡയറക്ഷൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം ഈസ് 3 m. ഓക്കെ, ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ മാസം എം ആണെങ്കിൽ ടോട്ടൽ മാസ് 3 m ആണ്. സിൻസ് ദി കമ്പാർട്ട്മെൻറ്റ്സ് ആർ കണക്റ്റഡ് ഈച്ച് 3 വിൽ ഹാവ് സെയിം ആക്സലറേഷൻ ഗിവൺ ബൈ
ഓക്കെ, അപ്പോൾ രണ്ട് മൂന്ന് കണക്റ്റഡ് ആയതുകൊണ്ട് മൂന്നിനും സെയിം ആക്സലറേഷൻ ആയിരിക്കും. കാരണം ഫസ്റ്റ് ട്രെയിൻ ഒരു ആക്സലറേഷനും സെക്കൻഡ് ട്രെയിൻ വേറൊരു ആക്സലറേഷനും പോവുകയാണെങ്കിൽ അത് രണ്ടും ഡിസ്കണക്റ്റ് ആയിപ്പോലും. പക്ഷേ ഇതൊരു ഇത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ട്രെയിൻ ആയതുകൊണ്ട് അല്ലെ അതിന് മൂന്നെണ്ണത്തിന് സെയിം ആക്സലറേഷൻ ഉണ്ടാവണം. എന്നാലാണത് ഫിക്സ്ഡ് ആയിട്ട് കണക്റ്റഡ് ആവുള്ളൂ. ഡിഫറെൻ്റ് ആക്സലറേഷൻ ആയാലും തമ്മിൽ അകന്നു പോവില്ലേ. അപ്പോൾ കണക്റ്റഡ് ട്രെയിൻ അങ്ങനെ ഡിഫറെൻ്റ് ആക്സലറേഷൻ ഉണ്ടാവാൻ പറ്റില്ല. മൂന്നിനും സെയിം ആക്സലറേഷൻ. ആ ആക്സലറേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫോഴ്സ് ടൈംസ് മാസ് ആണ്. അപ്പോൾ ഇവിടെ എഫ് ടൈംസ് 3 m ആണ്. കാരണം ഒരു ബോഡിയുടെ എം അപ്പോൾ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 3 m. അപ്പോൾ ആക്സലറേഷൻ ഈക്വൽ ടു ഫോഴ്സ് ബൈ 3 m. ലെറ്റ് ദി ഫ്രിക്ഷൻ ഈസ് നെഗ്ലിജിബിൾ. ഫ്രിക്ഷൻ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ലെറ്റ്സ് ഫൈൻഡ് ദി ഫോഴ്സ് ഓൺ ഈച്ച് കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഓരോ കമ്പാർട്ട്മെൻറ്റിലുള്ള ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഫോർ ഈച്ച് കമ്പാർട്ട്മെൻറ്റ് ലെറ്റ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി. അപ്പോൾ കമ്പാർട്ട്മെൻറ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മാസ് ടൈംസ് ഗ്രാവിറ്റേഷണൽ ആക്സലറേഷനാണ് എം ജി. അതാണ് അതിൻ്റെ വെയ്റ്റ്. ആൻഡ് എൻ ഈസ് ദി അപ്പേർഡ് ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ദി ട്രാക്ക്. അപ്പോൾ ട്രാക്കിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു താഴോട്ട് ഒരു വെയ്റ്റും ഉണ്ട്. വെയ്റ്റ് ഡബ്ല്യു എന്ന് ഈസ് ഈക്വൽ ടു എം ജി എന്ന് പറയുന്നൊരു വെയ്റ്റും ഉണ്ട്. അതുപോലെ എൻ എന്ന് പറയുന്ന ഒരു നോർമൽ അപ്പേർഡ് ഫോഴ്സും ഉണ്ട്. സിൻസ് ദി വെർട്ടിക്കൽ ആക്സലറേഷൻ ഈ 0 എൻ ഈസ് ഈക്വൽ ടു ഡബ്ല്യു. അപ്പോൾ ഈ ട്രെയിൻ മുകളിലോട്ട് താഴോട്ട് പോകുന്നില്ല. അത് മുകളിലോട്ട് താഴോട്ട് എക്സലറേറ്റ് ചെയ്യുന്നില്ല. അതിനർത്ഥം അതിലേക്ക് മറ്റേ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആണ്. അതായത് നോർമൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ പുള്ളും ഗ്രാവിറ്റേഷണലായിട്ടുള്ള വെയ്റ്റും രണ്ടും ഈക്വൽ ആണ്. എൻ ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ഇനി അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ ആക്സലറേഷൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴും ഹൊറിസോണ്ടിൽ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഏറ്റവും ബാക്കിലുള്ള കാർട്ട്, അതിൽ ഫ്രണ്ടിലത്തെ സെക്കൻഡ് കാർട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. അതിനെ ഫസ്റ്റ് കാർട്ട് പുള്ളി ചെയ്യുന്നുണ്ട്. അതിനെ നമ്മളൊരു എഫ് ഫോഴ്സ് വെച്ചിട്ടൊരു എഞ്ചിൻ പുള്ളി ചെയ്യുന്നുണ്ട്. അതായത് അപ്പോൾ നമ്മൾ തേർഡ് കാർട്ടാണ് നോക്കുന്നത്. ആ തേർഡ് കാർട്ടിൽ ഒരു ഫോഴ്സ് സെക്കൻഡ് കാർട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും നമ്മൾ ഇവിടുത്തെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് നമ്മൾ കൊടുക്കാറുള്ളൂ. കാരണം ന്യൂട്ടൺസ് ലോ എഫ് ഈസ് ഈക്വൽ ടു എം എയിൽ ആ ബോഡിയുടെ മാസ് ടൈംസ് ആ ബോഡിയുടെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ആ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ നമ്മൾ അത് ആ ബോഡി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സുകൾ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ വരയ്ക്കാറില്ല. ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ തേർഡ് കാർട്ടിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഏതാണ്? അത് സെക്കൻഡ് കാർട്ട് ഒരു ഫോഴ്സ് തേർഡ് കാർട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ F3 അതായത് തേർഡ് കാർട്ടിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈസ് ഈക്വൽ ടു അതിൻ്റെ മാസ് ക്യാപിറ്റൽ എം ഇൻറ്റു ആക്സലറേഷൻ. ആക്സലറേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് F/3 m. അപ്പോൾ F3 ഈസ് ഈക്വൽ ടു എം ഇൻറ്റു F/3 m ഈസ് ഈക്വൽ ടു F/3. അതായത് ആ എഞ്ചിൻ ആ ട്രെയിനിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ മൂന്നിലൊന്നാണ് ആ തേർഡ് ബോഡിയിൽ ആക്ട് ആവുന്ന ഫോഴ്സ്. F/3 ആണ് F3. F3 ഈസ് ഈക്വൽ ടു F/3. ഇനി സെക്കൻഡ് കാർട്ട് നോക്കാം. സെക്കൻഡ് കാർട്ടിൽ നമുക്ക് അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തൊരു കാർട്ടുണ്ട്, റൈറ്റ് ഭാഗത്തൊരു കാർട്ടുണ്ട്. അപ്പോൾ രണ്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ന്യൂട്ടൺസ് ലോ പ്രകാരം നമുക്കറിയാം F3 എന്ന് പറയുന്ന ഫോഴ്സ് നമ്മൾ തേർഡ് F/3 എന്ന് പറയുന്ന അത്രയും ക്വാണ്ടിറ്റിയുള്ളൊരു ഫോഴ്സ് നമ്മൾ തേർഡ് ബോഡിയിൽ അപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഫോഴ്സ് തേർഡ് ബോഡി സെക്കൻഡ് ബോഡിയിൽ അപ്ലൈ ചെയ്യും. ഇതിനെ നമുക്ക് F3 എന്ന് വിളിക്കാം. ഓക്കെ, ഈ F3 ഈസ് ഈക്വൽ ടു F3 ആണ്. അപ്പോൾ സെക്കൻഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് F2 - F3 ആണ്. F3 എന്ന് പറയുന്നത് തേർഡ് ബോഡി ആക്ട് ചെയ്യുന്ന ഫോഴ്സും തേർഡ് ബോഡി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും, അതുപോലെ F2 എന്ന് പറയുന്നത് സെക്കൻഡ് ബോഡിയിൽ ഫസ്റ്റ് ബോഡി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുമാണ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് F2 - F3. ഇത് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു മാസ് ടൈംസ് ആക്സലറേഷൻ ആണ് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ. അപ്പോൾ നമുക്ക് ഈ F3 എന്തെഴുതാം? F3 എന്ന് പറയുന്നത് F3 തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച F/3 ആണ്. അപ്പോൾ F2 - F/3 എന്ന് പറയുന്നത് മാസ് ടൈംസ് ആക്സലറേഷൻ, മാസ് ഇൻറ്റു F/3 m ആണ്. അപ്പോൾ F/3 ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, F2 ഈസ് ഈക്വൽ ടു F/3 + F/3
is equal to 2F by 3. That is, first body, second body will act in the force F2 in the brain, is equal to 2F by 3. Now, we will pattern the third body will act in the force F by 3, second body will act in the force 2F by 3. ഇനി ഫസ്റ്റ് ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതും നമ്മൾ ഇതുപോലെ തന്നെ നോക്കുന്നു. അതിൽ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് മൈനസ് എഫ് ടു ഡാഷ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പ്രകാരം എഫ് ടു ഡാഷ് എന്ന് പറയുന്നത് എഫ് ടു ആണ്. അപ്പോൾ എഫ് മൈനസ് എഫ് ടു ആണ്. മാസ് ടൈംസ് എക്സലറേഷൻ ഈസ് ഈക്വൽ ടു എഫ് ബൈ ത്രീ. ഈ എഫ് ടു എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ടു എഫ് ബൈ ത്രീ ആണ്. സോ എഫ് എന്ന് പറയുന്നത് ടു എഫ് പ്ലസ് ത്രീ പ്ലസ് എഫ് ബൈ ത്രീ ഈസ് ഈക്വൽ ടു ത്രീ എഫ് ബൈ ത്രീ അഥവാ എഫ് തന്നെ. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിലെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, തേർഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നപ്പെടുന്ന ഫോഴ്സ് എഫ് ബൈ ത്രീ, സെക്കൻഡ് ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എഫ് ബൈ ടു, ഫസ്റ്റ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് അഥവാ എഫ് ബൈ വൺ. അപ്പോൾ ഇത് നമുക്ക് എൻ ബോഡീസിനെ ജനറലൈസ് ചെയ്യാം. അതായത് ഇപ്പോൾ എൻ ബോഡീസ് ഉണ്ടെന്ന് വിചാരിക്കുക ട്രെയിനിൽ, ആ എൻത്ത് ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്തായിരിക്കും? എഫ് ബൈ എൻ. അതുപോലെ ആ ബോഡിയുടെ ആ ട്രെയിനിൻ്റെ ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എഫ് ബൈ എൻ എം ആയിരിക്കും. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ മാസ് ടൈംസ് എൻ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എൻ എം ആണ് ടോട്ടൽ മാസ്. അപ്പോൾ ആക്സലേഷൻ സ്കെയിൽ ഫോഴ്സ് ബൈ എൻ എം. നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺസ്ട്രെയിൻസ്. പേര് സൂചിക്കുന്ന പോലെ തന്നെ കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ലിമിറ്റേഷനാണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനിലുള്ള ലിമിറ്റേഷൻ. ഇപ്പോൾ ഒരു കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതെന്ന് പറയുന്നത് എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റ്സിൻ്റെ ഒരു കൺസ്റ്റൻ്റ് ആണ്. അത് എക്സിൻ്റെയും വൈൻ്റെയും സ്ക്വയർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും ആരായിരിക്കും. അതായത് ആ പാർട്ടിക്കിളിൻ്റെ ഒരു സർക്കിളിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മുത്ത് ഒരു വളയിൽ നമ്മൾ കുറത്ത് വിചാരിക്കുക, അപ്പോൾ ആ മുത്തിൻ്റെ മോഷൻ എന്ന് പറയുന്നത് കൺസ്റ്റൻ്റ് ആണ്. കാരണം ആ മുത്തിന് ആ വളയിലൂടെ മാത്രമേ പോകാൻ പറ്റൂ. അതുപോലെ ഒരു ബ്ലോക്ക് നമ്മൾ ടേബിളിൽ വെച്ചു, ആ ടേബിളിലൂടെ മാത്രമേ നമ്മൾ ബ്ലോക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അതായത് അതിൻ്റെ എച്ച് കോൺസ്റ്റൻ്റ് എന്ന് പറയുകയാണ്. അപ്പോൾ ടേബിളിലൂടെ മാത്രമേ അതുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ നമ്മുടെ മോഷനെ ഒരു ഇക്വേഷൻസ് വെച്ചിട്ട് ജനറലി നമ്മളതിനെ കൺസ്ട്രെയിൻ ചെയ്യുന്ന അതിനെ ലിമിറ്റ് ചെയ്യുന്നതിനാണ്, അപ്പോൾ അങ്ങനെയുള്ള ഇതിനെയാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു ഫിസിക്കൽ സിസ്റ്റം തന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ കൺസ്ട്രെയിൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. സ്ലൈഡിംഗ് ബ്ലോക്കാണ് വെഡ്ജ്. ഓക്കെ, വെഡ്ജ് ആൻഡ് ബ്ലോക്ക് എന്ന് പറയുന്ന എന്നാണ് ഇതിൻ്റെ ഹെഡിങ്. അപ്പോൾ വെഡ്ജ് എന്ന് പറയുമ്പോൾ അതൊരു ഒരു ചെരിഞ്ഞ പ്രതലം, അതിലെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഒരു തീറ്റ ഇൻക്ലിനേഷനാണ് ആ ചെരിഞ്ഞ പ്രതലത്തിൻ്റെ ഉള്ളത്. അപ്പോൾ ഹൊറിസോണ്ടൽ സർഫസിൽ നിന്ന് തീറ്റ ഡിഗ്രി മാറിയിട്ടാണ് നമ്മുടെ വെഡ്ജ്. അപ്പോൾ ഇതിലൊരു ബ്ലോക്ക് ഇരിക്കുന്നുണ്ട്. ആ ബ്ലോക്കിൻ്റെ പൊസിഷൻ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എക്സ് വൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ആ വെഡ്ജ് ഒറിജിനിൽ നിന്ന് ക്യാപിറ്റൽ എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ആ വെഡ്ജിനൊരു ഹൈറ്റ് സ്മോൾ എച്ചും ഉണ്ട് എങ്കിൽ ആ എക്സിനെയും വൈയിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ ആ എക്സിനെയും വൈനെയും റിലേറ്റ് ചെയ്യുന്ന ആ കൺസ്ട്രെയിൻറ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ല ഓഡിയോയിൽ നോക്കാം.